ഉള്ളത് ഭാരതി പെറ്റ് വേൾഡിലാണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള പാവമായിട്ടുള്ള ഒരു പെറ്റിനാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അക്വേറിയം ഫിഷസ് ആണ്. പതിവ് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഗോൾഡൻ ഫിഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഭംഗിയുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു അക്വേറിയം ഫിഷാണ് ഗോൾഡ് ഫിഷസ്. ഇതിൻ്റെ കളർ ടോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കളറാണ്. ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനാണ്. ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻറ്റീരിയൽ കളേഴ്സിൻ്റെ കൂടെ പോകുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ലൈറ്റ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ നല്ല ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഫിഷസാണ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ പലരും പല ടൈപ്പിലാണ് അക്വേറിയം സെറ്റ് ചെയ്യുക. ചിലർ മണലുണ്ടാവും, അതുപോലെ അടക്കം ഷോ പീസസ് ഇട്ട് കൊടുക്കും. അത് നമ്മുടെ വീടിനെയും കൂടി നന്നായിട്ട് കോപ്പ് അപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന് കൂടി എൻഷുർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് റെഡ് സോട്ടെയിൽ. ചെറുതാണ്, ചെറിയ മീനാണ്, ബട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടമായിട്ട് തന്നെ നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഫീൽ ഉണ്ടാവുള്ളൂ. ഒരു ഒന്നോ രണ്ടോ ഇട്ടതുകൊണ്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടില്ല. റെവല്യൂഷണറി ചേഞ്ച് ഞാൻ കണ്ടത്, സാധാരണ ഒരു ടിപ്പിക്കൽ അക്വേറിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു അക്വേറിയമാണ്. ബട്ട് ഇപ്പോൾ അക്വേറിയത്തിൻ്റെ ഷേപ്പും ഭയങ്കരമായിട്ട് മാറുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഗ്ലോബ് ഷേപ്പിൽ, ആൻഡ് ദിസ് ഇസ് ചൈനീസ് അക്വേറിയം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഫിഷസിനെ നമുക്ക് വെക്കാവുന്നതാണ്. ചെറിയൊരു ഷോപ്പീസാണ്, നമ്മുടെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പീസാണ്. ഇതിലെ ഫിഷസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഫിഷസാണ്. നല്ല കളർ ടോണാണ്, ഒരു ബ്ലൂയിഷ് ഷെയ്ഡും ഒരു ബ്രൗണിഷ് ഷെയ്ഡുമാണ്. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഫിഷസ് ആയതുകൊണ്ടാണ് അതിനെ വെവ്വേറെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അപകടകാരികളെ ഞാൻ കണ്ടുപിടിച്ചു. നമുക്കവരെ കണ്ടിട്ട് വരാം. ഇത് വേറെ ആരുമല്ല, ഇവരാണ്. കണ്ട നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കുന്നതാ. ഇയാളാണ് ഇത്ര നേരം നമ്മളോട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കണ്ട, ഇത് ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ബേർഡാണ്, പാരറ്റാണ്. ആൾ നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കും, അതുപോലെ തന്നെ സംസാരിക്കുന്നതാണ് പറയുന്നത്. ഇത് കുനൂർ ബ്രീഡിൽ വരുന്നതാണ്. ഇത് അരോണ ഫിഷാണ്, അരോണയിൽ തന്നെ പേൾ ബ്രീഡാണിത്. ഇതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ അവർ അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു മാസ്റ്റർ പീസായിട്ട് അരോണ ഫിഷിനെ വെച്ചിട്ട് ബാക്കി കൊച്ചു കൊച്ചു ഫിഷസ് ഞാൻ ബാക്കി ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. മീൻസ് ഒരു സൈഡ് ബാലൻസ് ചെയ്ത് രണ്ട് ഫിഷസ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ വീട്ടിലെപ്പോൾ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇനി ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് കാരണം എല്ലാം അക്വേറിയവും മിക്കവാറും ഒക്കെ ഒരുപോലെ തന്നെ ഇരിക്കും, ബട്ട് നമ്മുടെ ഒരു സിഗ്നേച്ചർ അക്വേറിയം ആയിട്ട് നമ്മുടെ വീട്ടിലിരിക്കാൻ വേണ്ടി ഇതുപോലെയൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇത് അതുപോലെ തന്നെ അരോണ ഫിഷിൻ്റെ സിൽവർ വെറൈറ്റി ആണ്, അത് കുറച്ചുകൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഫിഷസ് ഒന്നുമില്ലാതെ അക്യൂറത്തിൽ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അക്യൂറിയം അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗി മാത്രം നോക്കരുത്, ഇടയ്ക്ക് അത് ക്ലീൻ ചെയ്യാനുള്ളൊരു ഇതുകൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഫിഷസിനെയൊക്കെ നമ്മൾ ഓവർ ഫീഡ് ചെയ്യും, കൊടുക്കുന്ന ഫുഡിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വേഗം ചീത്താവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു കംപ്ലീറ്റ് ക്ലീനിങ് എന്നുള്ളത് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഫിൽറ്റേഴ്സും പമ്പ്സും ഒക്കെ അകത്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഫിഷസിൻ്റെ കാര്യം. സീ, ഇത് അതുപോലത്തെ ഒരു ബ്രീഡാണ്. ദിസ് ഇസ് ഫ്ലവർ ഹോൺ. ഇതിൻ്റെ മേളിലൊരു ബൾജിങ് കണ്ടാ, ഇത് വലുതാവുന്നൊരു ബൾജിങ്ങും കൂടി വരും. ഇതേപോലെ തന്നെ ഡെക്കറേറ്റീവ് ഫിഷായിട്ടൊക്കെ നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഒന്നാണ്. ഇത് സിംഗിൾ ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ കോമ്പോ നോക്കുകയാണെങ്കിലും വണ്ടർഫുൾ ആയിട്ടുള്ള കളർ കോമ്പോ ആണ്. നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്തേക്കുന്ന പോലെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട് ആളുടെ മേത്ത്. ഇത്
ഇത് നമ്മൾ കേരളത്തിൽ അധികം കാണാത്ത ഒരു ഫിഷ് വെറൈറ്റിയാണ്. ഇത് ഡിസ്കസ് ആണ് ഈ ഫിഷ് വെറൈറ്റിയുടെ പേര്. നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്, എല്ലാം യുണീക്ക് ആയിട്ടുള്ള കേട്ടോ. ജസ്റ്റ് അതിൻ്റെ മേത്തൊക്കെ നമ്മുടെ സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രിൻസ് പാറ്റേൺ ഉണ്ട്. നല്ല ഗേളി ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ്. എല്ലാം നമുക്ക് ഈ ഷോ പീസായിട്ട് നമുക്ക് ലിവിങ് റൂമിലൊക്കെ വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ബ്രീഡ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് ലക്കി ഫിഷിനാണ്. സോ നമുക്ക് അത് കാണാം. സോ ഇതാണ് റെഡ് ചില്ലി ഗോൾഡ് എന്ന് ഞാൻ പറഞ്ഞ ലക്കി ഫിഷ്. നമ്മുടെ ചൈനീസിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിഷാണ്. കാരണം ഇത് ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെയാണ് ഒരു വിശ്വാസം. പിന്നെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ചില ഫിഷസ് മാത്രമാണ് നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു അക്വേറിയത്തിൽ ഭംഗിയുണ്ടെന്ന് കരുതി എല്ലാ ഫിഷസ് ഞങ്ങളും നമ്മൾ അക്യുമുലേറ്റ് ചെയ്യരുത്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ, ഇതൊക്കെ ഫൈറ്റിംഗ് ഫിഷസ് ആണ്. അതിൻ്റെ കൂടെ ഒരു ബ്രീഡിനെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല, ബിക്കോസ് അതൊന്നും അതിൻ്റെ അത് ഉണ്ടാവില്ല. ഇതൊക്കെ കൊത്തി തിന്നു കളയും. സോ ഗൈസ്, നമ്മളിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസിനെ കണ്ടു, പല ടൈപ്പ് ഓഫ് അക്വേറിയംസ് കണ്ടു. സോ അപ്പം നിങ്ങളും വീട്ടിലൊരു നല്ല കിഡിലിന് അക്വേറിയം സെറ്റ് ചെയ്യുക. ബട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ എല്ലാ ടിപ്സും ആലോചിക്കുക. അതുപോലെ തന്നെ അക്വേറിയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻസൊക്കെ റിലീവ് ചെയ്യാനായാലും നമ്മൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ ആയാലും നല്ലൊരു സോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പോയിട്ട് വരാം. നമ്മൾ വീണ്ടും കാണും കൂടുതൽ ഇതുപോലുള്ള പെറ്റ്സുമായിട്ട്. ടിൽ ദെൻ ബൈ ബൈ.